എല്ലാവർക്കും ഷാനി ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടിലെത്തിയിട്ടോ, നാട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു 2 വീക്സായി. അപ്പോൾ നാട്ടിൽ നിന്നുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യണത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇച്ചായൻ്റെ വീട്ടിലേക്ക് വന്നേക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പച്ച ഞങ്ങൾ ഇച്ചായൻ്റെ വീട്ടിൽ കൊണ്ടാക്കി എടുത്ത സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോകുന്നത് കൊണ്ട് മമ്മിയും പപ്പയും ഇച്ചായൻ്റെ അടുത്ത് ഗുജറാത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇച്ചാൻ്റെ വീട്ടിൽ നിൽക്കുന്നത് മേമയാണ്, ലിസി മേമയാണ്. ഇസ്വാവ ഇച്ചാൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടികളെ നോക്കി നിൽക്കുന്നുണ്ടാണ് കേട്ടോ ഈ കാണുന്നത്. അത് ലിസി മേമ ഞങ്ങൾ വന്നറിഞ്ഞ് പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയി ഞങ്ങൾ ചായയും ഇതൊക്കെ റെഡിയാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ അവിടെ ഇതിനെ തേരട്ടാന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ അതിനെ നോക്കിക്കൊണ്ട് നിൽക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗുജറാത്തിലുണ്ടെങ്കിൽ തന്നെ വളരെ പൊടി പൊടിയായിട്ടുള്ള തേരട്ടുകളാണ് കേട്ടോ കാണാറ്. അപ്പോൾ ചായയുടെ കഴിഞ്ഞതിന് ശേഷം ദേ ഇസ്വാവ് ഇങ്ങനെ ഒരാളെ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കാത്തു നിൽപ്പൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ ഗുജറാത്തിലുള്ള പേപ്പൻ്റെ ഫാമിലി ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവളെ പേപ്പൻ്റെ മോളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവൾ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാത്തു നിന്ന ഇസ്വാവയുടെ കൂട്ടുകാരത്തി വരുന്നുണ്ട് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട് എത്തിയിട്ടുണ്ട് അവളുടെ. അപ്പോൾ നാട്ടിലും ഗുജറാത്തിലെ പോലെ തന്നെ പേപ്പൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അവളെ നടന്നെത്തിയതാണ്. ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് പോകണെടുത്ത് നിന്നാ ചെല്ലി ഇന്നലെ എന്ന് പറ. അപ്പോൾ ബസ് സ്റ്റാൻഡ് വന്നപ്പോൾ അവിടെ നമ്മുടെ ഇവിടെ ചെറിയൊരു മീൻകോളുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി ബസ് സ്റ്റാൻഡിനെയും കൊണ്ട് പോകണതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബെസ്റ്റി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂട്ടി അനിയൻ്റെ ഉണ്ണിനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ണിനെ കാണാൻ പോകുന്ന ദിവസമായിരുന്നു കേട്ടോ. അത് ഉണ്ണി ജനിച്ചിട്ട് ഏകദേശം ഒരു 30 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ മേമയും മേമയുടെ മോളും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വണ്ടി നിർത്തിയതാണ് കേട്ടോ. അത്ര ദിവസം നാട്ടിൽ അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷം മഴ ഇതുവരെ പെയ്തിട്ടില്ല, നല്ല തെളിഞ്ഞ ആകാശമാണ്. അപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് ഇതുവരെ മഴ ഒരു തടസ്സമായിട്ടില്ല കേട്ടോ. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയ സമയത്ത് നമ്മുടെ കാറിലൊരു എയർ കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് എയർ അടിക്കാൻ വേണ്ടി വേറൊരു കടയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്കവിടെ പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. ആ സമയത്തിൻ്റെ ആണോന്ന് അറിയില്ല, നമ്മൾ ഈവനിങ്ങിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ബിസി ആയിരുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇസാവയ്ക്ക് കാറിൽ കയറിയപ്പോൾ പാട്ട് വെക്കുന്ന നിർബന്ധം പിടിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ഇസാവയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള പാട്ടൊക്കെ പേപ്പർ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസാവ യാത്രയിലൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. കുഞ്ഞുവനെ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അവൾ ഉണ്ണിനെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇത്രയ്ക്ക് കുഞ്ഞുണ്ണികളെ അവൾ നേരിട്ട് കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇസാവയ്ക്ക് നല്ല രീതിയിലുണ്ട്. ഫാമിലി നമ്മൾ എത്തി കേട്ടോ. കുഞ്ഞാനെ പിടിച്ച് നിക്കണ കണ്ട കണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുവാവ, ബേബി ബോയ് ആണ്. അപ്പോൾ കുഞ്ഞുവയ്ക്ക് ഏകദേശം ഉറക്കത്തിൻ്റെ ഒക്കെ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെല്ലണ കാരണം കൊണ്ട് ഉണ്ണിന് ഉറക്കാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോരണ സമയമായപ്പോഴേക്കും വാവ ഏകദേശം ഉറങ്ങി തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ കുഞ്ഞുവാവ ഞങ്ങളെ കണ്ട് വളരെ പേടിച്ച് പകച്ചു വെക്കുകയാണ് കേട്ടോ നോക്കണുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തൊട്ട് ഇസാവയ്ക്ക് അവൾ കൊണ്ടുവന്ന ഗിഫ്റ്റും ടോയ്സും ഒക്കെ വാവനെ കാണിക്കാനുള്ള തിരക്കത്തിലാണ്.
അപ്പം അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, അവിടെ സമ്മാനം എവിടെ അവിടെ സമ്മാനം എവിടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം അവസാനം ഇവളോ അവള് തന്നെ ഓരോ സമ്മാനങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് വാവയ്ക്ക്. അപ്പത് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിച്ചു. അപ്പത് ഈസ്വാവ വാവനെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ട് കരയണതാണ് ഇട്ടത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളത് പിന്നീട് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.